ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരുപാട് സഹോദരന്മാർ വിട്ടുമാറാത്ത തുമ്മലും മൂക്കൊലിപ്പും മൂക്കടപ്പൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവും. എപ്പോഴും അവരുടെ കയ്യിലൊരു തൂവാല അല്ലെങ്കിൽ കെർച്ചീഫോ ആയിട്ടായിരിക്കും നടക്കുക. അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറും പിടിച്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു 10 മിനിറ്റ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ 4ഓ 5ഓ പ്രാവശ്യം പോയിട്ട് മൂക്ക് ചീറ്റി വന്നിട്ടുണ്ടാവും. ഇത്ര ആളുകൾക്ക് ഒരു പൊടി തട്ടിയാൽ, അല്ലെങ്കിൽ മാറാല തട്ടിയാൽ, അതല്ലെങ്കിൽ കാലാവസ്ഥ ഒന്ന് തണുപ്പായാൽ, അതുമല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്താലൊക്കെ ആകെ പ്രയാസം അനുഭവിച്ച് ശ്വാസം മുട്ടി ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. വിട്ടുമാറാത്ത തുമ്മൽ, അലർജി, ദശ, ശ്വാസം മുട്ടൽ, ഇത്തരം ആളുകൾക്കുള്ള ഒരു പരിഹാരവും കുറച്ച് ഹോം റെമഡീസും ഈ രോഗത്തെ പറ്റിയിട്ട് അത് മാനേജ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. മൂക്കിലെ അലർജി അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് കാരണമാണ് ഈ വിട്ടുമാറാത്ത തുമ്മലും മൂക്കൊലിപ്പും മൂക്കടപ്പും കണ്ണ് ചൊറിച്ചിലും തൊണ്ട ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവുന്നത്. അലർജി പല തരത്തിലുണ്ട്. ചിലർക്ക് ചില ഭക്ഷണത്തിനോടുള്ള അലർജി ആയിരിക്കും, അതായത് ഫുഡ് അലർജി, ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിഞ്ഞു പൊന്തും. ചിലർക്ക് ചില കാലാവസ്ഥനോടുള്ള അലർജി ആയിരിക്കും. ചിലർക്ക് ചില വായു പൊടികൾ, അതുപോലെ തന്നെ പൂമ്പടി, പെർഫ്യൂം, ഇത്തരം സാധനങ്ങളോടുള്ള അലർജി ആയിരിക്കും. ചിലർക്ക് ഭക്ഷണത്തിനോടുള്ള അലർജി ആയിരിക്കും. ഇങ്ങനെ കാലാവസ്ഥയോട്, ഭക്ഷണത്തിനോട്, മെറ്റീരിയൽസിനോട്, അല്ലെങ്കിൽ ചിലർക്ക് മരുന്നിനോട്, ഇങ്ങനെ ഓരോ തരത്തിലായിരിക്കും അലർജി ഉണ്ടാവുക. ഈ അലർജി എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. 1000 ആളുണ്ടെങ്കിൽ അതിൽ 999 ആൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരാൾക്കേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു സൽക്കാരത്തിന് വന്നിട്ട് 100 പേര് ചെമ്മീന് കഴിച്ചാൽ ആർക്കും പ്രശ്നം ഉണ്ടാവുന്നില്ല, ഒരാൾക്ക് മാത്രമാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയുക, ഈ ചെമ്മീന് ഇവന് അലർജിയാണ് എന്നുള്ളത്. ചില കേസിൽ ഇപ്പോൾ സൽക്കാരത്തിന് വന്ന് ചെമ്മീൻ കഴിച്ച് എല്ലാവർക്കും വയറിളക്കം പിടിച്ചു, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഭക്ഷ്യവിഷബാധയാണ്, ആ ഭക്ഷണത്തിൽ നിന്ന് വന്നതാണ് എന്ന്. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ചെമ്മീൻ കഴിച്ച ഒരാൾക്ക് മാത്രമാണ് വന്നത്. അവൻ വേറെ ഏതെങ്കിലും അവസരത്തിൽ ചെമ്മീൻ കഴിക്കുമ്പോഴും ഇതുപോലെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് യാദൃശ്ചികമായിട്ട് വന്നതല്ല, ഇവൻ ഈ ചെമ്മീൻ എന്നുള്ള സാധനത്തിനോട് അലർജിയാണ് എന്ന്. ഇതുപോലെ തന്നെയാണ് പൊടിയുടെ അലർജി. ചില ആളുകൾക്ക് ഒരു സ്പ്രേ അടിച്ചിട്ട് നമ്മൾ അങ്ങ് ചെല്ലുകയാണെങ്കിൽ അതിൻ്റെ മണം തട്ടുമ്പോഴേക്ക് അവരെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങും, ചൊറിയാൻ തുടങ്ങും, മൂക്കൊലിക്കാൻ തുടങ്ങും, മൂക്കടയാൻ തുടങ്ങും, ആകെ പ്രശ്നമായി തുടങ്ങും. ചില ആളുകൾ പറയും, ഡോക്ടർ, ആ AC ഒന്ന് ഓഫാക്കൂ, പ്രശ്നമാണ് എന്നുള്ളത്. ചിലർക്ക് രാത്രി ബൈക്ക് യാത്ര ഒരു 8 മണിക്ക് ശേഷം ആ മഞ്ഞൊന്ന് തട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കയ്യിന്ന് പണിപാളും. ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് പ്രശ്നമില്ലാതെ ഒരാൾക്ക് മാത്രം പ്രശ്നമുണ്ടായി മൂക്കിലുണ്ടാകുന്ന ഇത്തരം അലർജിയാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. പല കാരണങ്ങളുണ്ട്. അന്തരീക്ഷ മലിനീകരണം ഒരു കാരണമാണ്, അതുപോലെ തന്നെ മൂക്കിലുള്ള ദശ ഒരു കാരണമാണ്, രക്തത്തിൽ IgE പോലുള്ള സാധനങ്ങൾ കൂടുന്നത് ഒരു കാരണമാണ്, പാരമ്പര്യ ഘടകങ്ങൾ ഒരു കാരണമാണ്, ഇങ്ങനെ കുറേ കാരണങ്ങളുണ്ടെങ്കിലും ഇതിനെ മൊത്തത്തിൽ പറയുന്നത് ശരീരത്തിന് ഒരു പ്രതിരോധ ശക്തിയുണ്ട്. ആവശ്യമുള്ള സാധനത്തിന് ഉള്ളിലേക്ക് കടത്താനും ആവശ്യമില്ലാത്ത സാധനത്തിനെ പുറന്തള്ളാനുമുള്ള ഒരു പ്രതിരോധ ശക്തി. അത് കാരണത്താൽ ഒരു കെമിക്കലായിട്ടുള്ള ഗ്യാസ് ഉള്ളിലേക്ക് വരുമ്പോൾ, അതല്ലെങ്കിൽ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കെമിക്കൽ ഉള്ളിലേക്ക് വരുമ്പോൾ അതിനെ തുമ്മി പുറത്ത് ചാടിക്കുക എന്നുള്ളത് ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ ശക്തിയുടെ, ഒരു ശരീരത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ച. ആവശ്യമുള്ള സാധനങ്ങളായിട്ടുള്ള സാധാ മണവും കാറ്റൊക്കെ ഉള്ളിലേക്ക് തട്ടുമ്പോഴേക്ക് തന്നെ ആകെ തുമ്മി മൂക്കൊലിച്ച് കണ്ണ് ചൊറിഞ്ഞ് പ്രശ്നക്കാരനാകുകയാണ്. ആ അലർജിയുടെ കാരണം നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ്. ഇതിനെ മാറ്റിയെടുക്കാൻ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ പൊടിയിൽ നിന്ന് എക്സ്പോസ്ഡ് ആവുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് ഉപയോഗിക്കൽ ഇന്നത്തെ കാലത്ത് എളുപ്പമാണ്. പണ്ടെങ്ങനെയെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പൊടി തട്ടുമ്പോൾ മാസ്ക് ഇടുകയാണെങ്കിൽ ഇവനേതോ അന്യഗ്രഹ ജീവിയാണ് എഴുതിയിട്ട് നോക്കുമായിരുന്നു. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ആ പ്രശ്നം തീർന്നു. അപ്പോൾ മാസ്ക് അവൈലബിലിറ്റി ഈസിയാണ്, എല്ലാവർക്കും കിട്ടും, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത്തരം ആളുകൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കേട്ടോ, ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കരുതുന്നത് ഈ പറഞ്ഞ അറിയുന്നത് വീണ്ടും പറയുന്നത് ഇത് ഒരു എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടത്, ഇപ്പോൾ വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ പലർക്കും ഈ മാറാല തട്ടുന്നതിന്, അതായത് ചെലന്തി വല തട്ടുന്നതിന്, അതുപോലെ തന്നെ പൊടി തട്ടുന്നതിനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ അത്തരം നമ്മളെന്താ ചെയ്ത് പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഷഫിൾ ചെയ്യാം. അതായത് പൊടി തട്ടലും അടിച്ചുവാരലും ഒരാൾ ചെയ്യുക, തുടക്കൽ പ്രശ്നമില്ലാത്ത ആൾ ചെയ്യുക. അപ്പോൾ ആ പൊടി പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അവർ തുടച്ചോട്ടെ, അടിച്ചുവാരൽ മറ്റവർ ചെയ്യാം. അതല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ഈ തുടക്കുന്ന അടിച്ചുവാരുന്നതിൻ്റെയൊക്കെ മുമ്പ് ഒരല്പം വെള്ളം സ്പ്രേ ചെയ്യുക.
അങ്ങനെ ആകുമ്പോൾ എന്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടി പാറുന്നതിൻ്റെ അളവ് കുറയും. പിന്നെ നമ്മൾ വീട് എപ്പോഴും ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളുടെ ബെഡ്റൂമിലായിരിക്കും നമ്മൾ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യുക, കിടക്കുമ്പോൾ ഫാനിൽ നിന്നൊക്കെ പൊടി വരും, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ലീഫുകൾ വൃത്തിയാക്കി വെക്കുക. അതുപോലെ തന്നെ കട്ടിലിൻ്റെ അടി, പിന്നെ ബെഡ്റൂമിൻ്റെ ഒക്കെ മേലെ റാക്ക് ഉണ്ടാവും, അവിടെയൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയാക്കി വെക്കുക. പിന്നെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താ പറഞ്ഞാൽ പഴയ സാധനങ്ങളൊക്കെ കൊടുന്ന് ഡംപ് ചെയ്യും, പഴയ ബുക്ക്, പഴയ കിടക്ക, പഴയ ചെരുപ്പുകളൊക്കെ ഈ റാക്കമ്മയും ഈ ബെഡിൻ്റെ താഴെയൊക്കെ കൊടുന്ന് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ അതിലൊക്കെ പൊടി കയറിയാൽ ചൂല് അടിച്ചു വാരുന്ന സമയത്ത് എത്തില്ല. അങ്ങനെ ആകുമ്പോൾ ഈ രാത്രി ഫാൻ ഇടുമ്പോൾ ഇതൊക്കെ നമ്മളെ മൂക്കിലേക്ക് വരും. അപ്പോൾ അത്തരക്കാർ അത് വൃത്തിയാക്കി തുടച്ചെടുത്ത് പൊടിയില്ലാത്ത രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. പിന്നെ എ സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ എ സിയുടെ ഫിൽറ്ററുകൾ ഇന്നറും ഔട്ടറും വളരെ ക്ലിയറായിട്ട് കൃത്യമായിട്ട് വെക്കുക. റൂമിൽ ആവശ്യത്തിന് വെന്റിലേഷൻ കിട്ടുന്നുണ്ട് എന്നും ഫ്രഷ് എയർ കിട്ടുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. രാവിലെ ഒരു പ്രഭാത സവാരിയൊക്കെ ചെയ്തിട്ട് എ സിയുടെ ഉള്ളിലുള്ളവരാണെങ്കിൽ ശരിക്ക് പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ശരിയായ ഓക്സിജൻ കിട്ടുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. പ്രാണായാമ പോലെയുള്ള യോഗയിലെ കുറേ മെത്തേഡ്സ് ഇതിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും ചെയ്യാം. തുമ്മൽ കാരണം കഷ്ടപ്പെടുന്നവർക്ക് ചില ലബോറട്ടറി ടെസ്റ്റുകൾ നടത്തുകയാണെങ്കിൽ എന്താണ് തങ്ങളുടെ പ്രശ്നം എന്നറിയാൻ കഴിയും. അതിൽ ഈസ്നോഫിൽ എത്ര ഉണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ ഈസി ആയിട്ട് കഴിയും. അതിനെന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ ടി സിയും ഡി സിയും ഒക്കെ നോക്കിയാൽ മതി. സി ബി സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്, അത് നോക്കിയാൽ വളരെ എളുപ്പമായിട്ട് അറിയാൻ കഴിയും. പിന്നെ അതിൽ നിന്ന് അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൗണ്ട് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ രക്തത്തിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ജി ഇ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് 200 മേലെ ഉണ്ടോ 300 മേലെ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ട് അലർജി, എത്ര കൂടിയിട്ടുണ്ട്, എത്ര മരുന്ന് കുടിക്കണം എന്നുള്ളത് ഡോക്ടർക്ക് പറയാൻ കഴിയും. ഞാൻ എല്ലാ രോഗികളോടും, ഇത് വർഷങ്ങളായിട്ട് പഴകിയ രോഗികൾ പലരും ഉണ്ടാവും, മരുന്ന് അങ്ങനെ കുടിച്ചിട്ടുണ്ടാവും, അവരോടൊക്കെ പറയും അത്തരത്തിലുള്ള വിഡ്ഢിത്തം ചെയ്യരുത്. ആദ്യം ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് എത്ര രോഗം എന്നുള്ളത് തിരിച്ചറിയുക. എന്നാൽ ഒരു ഫിസിഷ്യൻ ഇത് കണ്ടാൽ അറിയുക ഇത് എത്ര കാലം മരുന്ന് കുടിക്കണം, കയ്യിൽ നിൽക്കുമോ വേണ്ടയോ, എത്ര മരുന്ന് ഏത് ഡോസിൽ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു ടെസ്റ്റാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ജി ഇ. പിന്നെ മൂക്കിൽ ദശയുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് പി എൻ എസ് എക്സ്റേ എടുത്ത് നോക്കും. പക്ഷേ അതൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്താൽ മതി, അങ്ങനെ ബുദ്ധിമുട്ടേണ്ട. എക്സ്റേ മൂക്ക് ഭാഗത്തേക്ക് എടുക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. പിന്നെ എൻഡോസ്കോപ്പി പോലെയുള്ള മെത്തേഡുകളുണ്ട്. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അഡിനോയിഡ് ഉണ്ടോ, അതുപോലെ തന്നെ കുട്ടികളുടെ ഒക്കെ അഡിനോയിഡ് ഉണ്ടോ, ടോൺസിലാർ എൻലാർജ്മെൻ്റ് ഉണ്ടോ, മൂക്കിൽ പോളിപ്പുകളുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയൽ ഇതിൽ ഒരു പ്രധാന ഘടകമാണ്. ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വല്ലാതെ ബേജാറാവേണ്ട സംഗതിയൊന്നുമല്ല. സിമ്പിൾ ചില ഹോം റെമഡീസ് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾക്കത് കുറക്കാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഭക്ഷണത്തിൽ ഇഞ്ചിയുടെ അളവ് കൂട്ടുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ ഇഞ്ചി ഭക്ഷണത്തിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇഞ്ചിയുടെ നീരായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇഞ്ചി ചായ ജിഞ്ചർ ടീ ആയിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇഞ്ചിയും തേനും ഉപയോഗിക്കാം. പ്രിഫറബിളി അത് വെറും വയറ്റിൽ ഇഞ്ചിയും തേനും ഓരോ സ്പൂണും മിക്സ് ചെയ്തിട്ട് വെറും വയറ്റിൽ ദിവസവും രാവിലെ 14 കുടിക്കുകയാണെങ്കിൽ നല്ല റിലീഫ് അതിൽ കാണാറുണ്ട്. ഇഞ്ചി പോലെ തന്നെ നന്നായിട്ട് റിസൾട്ട് അലർജിയിൽ കിട്ടുന്ന ഒന്നാണ് തുളസി. തുളസി നീര് ആയിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് പണ്ടൊക്കെ ചെറിയ കുട്ടികൾക്ക് ഈ കഞ്ഞിക്കുറുക്കളും തുളസിയും കൊടുത്തിരുന്നത്. അപ്പോൾ തുളസി ആയിട്ട് കൊടുക്കാം. നമ്മളെ പല കഫത്തിൻ്റെ മരുന്നുകളും ഈ തുളസിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലവില്ലാതെ കിട്ടുന്ന ഈ തുളസി എന്ത് ചെയ്യുക, ഒരു സ്പൂണ് പിഴിഞ്ഞെടുത്തിട്ട് രാവിലെയും വൈകുന്നേരവും കുടിക്കുക, ഒരു 14 തുടർച്ചയായിട്ട് കുടിക്കുക. അതിനി ഈ തുളസി പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ തുളസി തേനിൽ ചേർത്തിട്ട് ഉപയോഗിക്കാം. ഈ അർത്ഥത്തിലും നമുക്കത് ഉപയോഗിച്ചെടുക്കാം. പിന്നെ ചെയ്യാവുന്ന മറ്റൊരു നല്ല വിദ്യയാണ് മഞ്ഞൾ എന്നുള്ളത്. മഞ്ഞളിനും ഇതിനെ ക്യൂർ ചെയ്യാനുള്ള നല്ല പവറുണ്ട്, നാച്ചുറലായിട്ട് ക്യൂർ ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ മഞ്ഞൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ മഞ്ഞളും തേനും മിക്സ് ചെയ്യുക, ഒരു സ്പൂണാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും തുടർച്ചയായിട്ട് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അലർജിയെ മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു രോഗം വരികയാണെങ്കിൽ ആദ്യം എന്താ രോഗം തിരിച്ചറിയുക, അത് കൂടുതൽ ദൂരത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസ്ക് ഉപയോഗിക്കുക, ഫ്രഷ് എയർ കൊള്ളുക, വ്യായാമം ചെയ്യുക പോലുള്ള മാനേജ്മെൻറ്റ് ചെയ്യുക. പിന്നെ ഭക്ഷണത്തിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇഞ്ചി മഞ്ഞൾ പോലുള്ളവ ഉൾപ്പെടുത്തുക. എന്നിട്ടും നിങ്ങളിത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചികിത്സനെ പറ്റിയിട്ട് ചിന്തിച്ചാൽ മതി. വളരെ ഫലപ്രദമായിട്ടുള്ള ഹോമിയോപ്പതി കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് നമ്മളിത് മാറ്റിയെടുക്കാറുള്ളത്. ഇതിൽ പേഷ്യൻറ്റ് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പേഷ്യൻറ്റിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകളെ കൃത്യമായിട്ട് അപഗ്രഥിക്കും. അവൻ്റെ ജീവിത ശൈലി, അവൻ ജോലി ചെയ്യുന്ന ഇടം, അവന് എത്ര പൊടിയായിട്ടുണ്ട്, സിഗരറ്റ് വലിയുടെ ഹിസ്റ്ററി ഉണ്ടോ, പാരമ്പര്യം ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ആ പേഷ്യൻറ്റിനെ കേസ് സ്റ്റഡി നടത്തിയിട്ട് യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ
സഹായത്തോടെ റെപ്പറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രോഗിക്ക് കൊടുക്കേണ്ട മരുന്ന് ഏതാണ് അല്ലെങ്കിൽ എന്താണ് ഡയഗ്നോസിസ് എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചുള്ള ജർമ്മൻ മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇത് മാറ്റിയെടുക്കാനും ഈ ഒരു കെർച്ചീഫ് ഇല്ലാതെ, തുമ്മലില്ലാതെ, മൂക്കൊലിപ്പില്ലാതെ, മൂക്കടപ്പില്ലാതെ ആളുകളുടെ ഇടയിൽ കൂളായിട്ട് ഇറങ്ങിച്ചെല്ലാനും കഴിയും. അത്തരത്തിൽ ഇത്തരത്തിലുള്ള മുൻകരുതലുകളും ഹോം റെമഡിയും നോക്കുക, എന്നിട്ട് മാത്രമില്ലെങ്കിൽ മാത്രം ചികിത്സനെ പറ്റി ചിന്തിക്കുക. എപ്പോഴും ഇത്തരം സന്ദേശങ്ങൾ കൊണ്ട് തന്നെ ഒരുവിധം ആളുകൾക്ക് മരുന്നില്ലാതെ തന്നെ ഇത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ കൂടിയ IgE അല്ലെങ്കിൽ ഈസ്നോഫില് കൂടിയത് അത് കാരണമുള്ള അലർജി നിങ്ങളെ കഷ്ടപ്പെടുത്താതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസഫ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.